ഹലോ ഗൈസ്, ഈ ടൈം സ്മഗിലെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദം പൊറോട്ടയാണ്. നമ്മൾ പൊറോട്ടയും ബീഫും ചിക്കനൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വാഴയിലൊക്കെ വേണം. അപ്പോൾ ഞാൻ പോയിട്ട് ആദ്യം കുറച്ച് വാഴയില സംഘടിപ്പിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വാഴയില വെട്ടാൻ പോകാം. വാഴൻ്റെ ഇല വെട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് സബാഹിൻ്റെ വീട്ടിലേക്കാണ്. ഇവിടെ നമുക്ക് രണ്ട് വാഴൻ്റെ ഇല വെട്ടിയിട്ട് നമുക്ക് സാധനം സെറ്റ് ചെയ്യാം. എവിടെ നിന്നിട്ട് വെട്ടും? ആ ജി വെട്ടിക്കോ. ആ ഈ രണ്ടെണ്ണം മതിയോ? രണ്ടെണ്ണം മതി. എന്നെ കാണുന്നില്ലല്ലോ വാഴൻ്റെ ഉള്ളിൽ. കേട്ടോ, ഞാൻ അടി മൊത്തം വെട്ടിത്തരാം വേണമെങ്കിൽ. രണ്ട് കഷ്ണിക്കോ? അപ്പൊ വൈകുമ്പോ കൊണ്ടുപോലോ. അപ്പൊ നമ്മുടെ ദം പൊറോട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് വറുത്ത ഉള്ളി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കുക, പിന്നെ പുഴുങ്ങിയ കോഴിമുട്ട, കുറച്ച് മല്ലി, മല്ലിച്ചപ്പ് കാര്യങ്ങൾ, പിന്നെ കുറച്ച് പൊറോട്ട. പിന്നെ നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ളത്, ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ബീഫാണ്, ബീഫും ചിക്കനുമാണ്. ഇത് ബീഫ് വരട്ടിയത്, പിന്നെ അതുപോലെ ഇത് ചിക്കനും. ഇത് രണ്ടാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ഫില്ലിംഗ് നമുക്ക് എന്തും ആക്കാം, ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ മാത്രമാക്കാം, അല്ലെങ്കിൽ ബീഫ് മാത്രമാക്കാം. അപ്പോൾ നമ്മളിവിടെ ചിക്കനും ബീഫും ട്രൈ ചെയ്യുന്നത്. പിന്നെ ഒരു മൺചട്ടി, ഈ ചട്ടിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പോയി എടുത്ത വാഴയില അത് വാട്ടി വെച്ചതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ദം പൊറോട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു മൺചട്ടി എടുത്തിട്ട് ഇതിൽ കുറച്ച് അകത്ത് കുറച്ച് നെയ്യൊക്കെ ആക്കി വെക്കുക. നെയ്യാക്കിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഒരു വാഴയുടെ ഇല അത് വെക്കണം ആദ്യം. ഇനി ഇതിലേക്കാണ് നമ്മൾ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ പൊറോട്ടയാണ് വെക്കാൻ പോകുന്നത്. ഏറ്റവും അടിയിൽ ഒരു പൊറോട്ട ലെയറായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത ലെയർ ഇടാൻ പോവാണ്. അടുത്ത് നമ്മൾ ബീഫിൻ്റെ ലെയറാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ആദ്യം ബീഫ് നിരത്തി വെക്കാം. ബീഫ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സെമി ഗ്രേവി ആ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉള്ളി ഫ്രൈ ചെയ്തത് അതിൻ്റെ മുകളിൽ ഇട്ടെടുക്കാം. പിന്നെ അതുപോലെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, അത് ഫ്രൈ ചെയ്തതും അതിൻ്റെ മുകളിൽ ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില നൈസായിട്ട് ഉതറി കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുന്നത് കോഴിമുട്ട പുഴുങ്ങിയതാണ്. അത് നമ്മൾ ചെറിയ പീസായിട്ട് അതും അതിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് ചെറിയ പീസായിട്ട് അതും വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ പൊറോട്ട വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ലെയർ ഫിനിഷായി, ഇതിൻ്റെ മുകളിൽ പൊറോട്ട വെച്ച് അത് ഫിനിഷായി. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ പൊറോട്ടയുടെ മുകളിൽ ചിക്കനാണ് ഇനി വെക്കുന്നത്. ആദ്യം ബീഫാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയും ചിക്കനും അടുത്ത ലെയറായിട്ട് വെക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ നേരത്തെ പോലെ തന്നെ ഫ്രൈ ചെയ്ത ഒനിയനും കാര്യങ്ങളും അത് ആഡ് ചെയ്യും. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ നമ്മൾ എടുത്ത് വെച്ച കോഴിമുട്ട പുഴുങ്ങിയത് അതും അതിൻ്റെ മുകളിൽ വെക്കും. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ട് അതിൻ്റെ മുകളിൽ കോഴിമുട്ട പുഴുങ്ങി വെച്ചതുണ്ട്, അതും കൂടെ എടുത്ത് വെക്കാം. അപ്പോൾ നമ്മളങ്ങനെ രണ്ട് ലെയറും ഫില്ല് ചെയ്തു, ഒന്ന് ബീഫ് വെച്ചിട്ടും ഒന്ന് ചിക്കൻ വെച്ചിട്ടും. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഫൈനലായിട്ട് ഒരു പൊറോട്ടയും കൂടെ വെക്കുകയാണ്. ഇത് ലാസ്റ്റാണ്, ലാസ്റ്റ് ഒരു പൊറോട്ടയും കൂടെ അതിൻ്റെ മുകളിൽ വെക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ അതേ സെയിം സംഭവം, ഫ്രൈ ചെയ്ത ഓനിയനും അണ്ടിപ്പരിപ്പ് മുന്തിരി കാര്യങ്ങളെല്ലാം വിതറി കൊടുക്കുന്നു.
അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മളിപ്പോൾ എല്ലാ ലെയറും വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ വാട്ടിയ വാഴയില വെച്ചിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കാൻ പോവാണ്. നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു കയറെടുത്തിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം. അപ്പൊ നമ്മുടെ ദം പൊറോട്ട ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ചട്ടിയിലാക്കിയിട്ട് കെട്ടിയിട്ട് നല്ല ദമ്മാക്കി വെച്ചിട്ടുണ്ട്, നല്ല ടൈറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വാഴയിൽ വെച്ച് അടച്ച് വെച്ച പൊറോട്ട നമ്മളിങ്ങനെ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വേവിക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ദം പൊറോട്ട ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വേവിച്ച എല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ദിവസം തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. മുകളിലത്തെ ഇതെടുത്ത് നോക്കാം. ആ സംഭവം നൈസാണ്, കാണിച്ചു തരാം എങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് ശരിക്കും ഞാൻ കഴിച്ച അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം പൊറാട്ടയും ബീഫ് എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു വികാരം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഇതിന് കുറച്ച് എടുത്തിട്ട് ഇതിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. ഏകദേശം ഫസ്റ്റ് ബീഫാണ് ഇതിൽ ഫസ്റ്റ് ലെയർ വരുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്ത് ചിക്കന്റെ ലെയർ ആണ്. അപ്പൊ അതും കൂടെ ടെസ്റ്റ് നോക്കാം. ചിക്കന്റെ ലെയറിന്റെ കൂടെ കുഴുകിയ മുട്ടയുണ്ട്. ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ആരെയത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. കാരണം നമ്മള് ബീഫും ചിക്കനും പൊറോട്ടയും തന്നെ നല്ല കോമ്പിനേഷൻ ആണ്. കൂടുതൽ നമ്മളൊന്നുകൂടെ ആവിയിൽ വേവിച്ചും കൂടെ വാനിലൊക്കെ ഉപയോഗിച്ച് വേവിച്ചും കൂടെ എടുത്താൽ കിട്ടില്ല. വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഞാനത് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് നമുക്ക് നല്ലതായിരിക്കും.